നീർദോശ, അരിപ്പത്തിരി അല്ലെങ്കിൽ അരിദോശ ഇതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു കപ്പ് പത്തിരിപ്പൊടി, അര കപ്പ് തേങ്ങ ചിരകിയത്, അര ടീസ്പൂൺ ചെറിയ ജീരകം, അര ടീസ്പൂൺ ഉപ്പ്, ഒരു കപ്പ് വെള്ളം ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതേ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. വളരെ നൈസായിട്ടുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബാറ്റർ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഓരോ തവണ നമ്മൾ ബാറ്റർ എടുക്കുന്ന സമയത്തും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. നന്നായിട്ട് ചൂടായിരിക്കുന്ന പാനിലേക്ക് നമുക്ക് ഒരു തവി ബാറ്റർ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറുവശവും കൂടെ ഒരു അല്പസമയം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നീർദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ദോശ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഇതെങ്ങനെ വെന്തു എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇത് ഫ്ലിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ അത് വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. അത് മാത്രമല്ല, അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടും വരും. മറിച്ചിട്ടിട്ടും കൂടെ വേവിക്കുന്നില്ല എങ്കിൽ നമ്മൾ വളരെ ചെറിയ തീയിൽ കുറച്ചധികം സമയം വേവിച്ചതിന് ശേഷം നമുക്കിതേപോലെ മടക്കിയിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് പറയൂ കേട്ടോ.